എടി എന്ന് പറഞ്ഞാലേ രണ്ടു വശവും കൊടും കാടാ. അതിന്റെ നടുക്കൂടുള്ള ഒരു വെട്ടുവഴിയാ. ടാർ റോഡ് ഒന്നും അല്ല. അന്നത്തെ കാലത്ത് അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് 10-25 പൈസയേ ഉള്ളൂ പ്രായം. രാത്രി ഒരു 12-12.5 മണിയായിക്കാണ്. ഞാൻ ഒറ്റക്കേ ഉള്ളു. ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് 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 പോകുന്ന സമയത്ത് അതിന്റെ സൈഡിൽ ഒരു കുളമുണ്ട്. വലിയൊരു കുളം. കുളം ഇപ്പുറത്തൊരു കാവും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോ ഞാന് എനിക്കൊരു സംശയം എന്ന് പുറകിൽ നിന്ന് എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ടു. ആ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. അപ്പൊ ഞാൻ അവിടെ നിന്നു. നിന്നിട്ട് സൈഡിലൊക്കെ നോക്കിയപ്പോഴ് ചെറിയ കാട്ടിനകത്തൊക്കെ ചെറിയ ചെറിയ അനക്കങ്ങൾ. എനിക്ക് പിടികിട്ടി കൊള്ളക്കാരാണ്. കൊള്ളക്കാരാണെന്ന് എനിക്ക് പിടികിട്ടി. അത് എന്റെ കയ്യിൽ അന്നത്തെ കാലത്തെ 10,000 രൂപയുണ്ട്. ഞാനെന്തോ ചെയ്ത് പതുക്കെ ഞാൻ ഈ കാശെടുത്ത് ഞാൻ അകത്തോട്ടങ്ങ് തിരിമേച്ച് ഞാൻ മുണ്ടങ്ങ് തറ്റുടുത്തു. തറ്റുടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് താറുടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ എടുത്ത് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ കുത്തും. ഓ ബാൻഡ് പോലെ ഉടുക്കണേ. ആ എന്നിട്ട് ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു പോകും. അപ്പൊ എന്തുവാ രണ്ടുപേരും വാളും പിടിച്ച് നിക്കുക. സൈഡിലോട്ട് നോക്കി അവിടെയും രണ്ടുപേരും, അങ്ങോട്ട് നോക്കി അവിടെയും രണ്ടുപേരും, ഇങ്ങോട്ട് നോക്കി അവിടെയും രണ്ടുപേരും, ഇങ്ങോട്ട് നോക്കി മൊത്തം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം ഒരു 10-12 പേരെങ്കിലും കാണും. വാളും പിടിച്ച് ചുറ്റും ഇങ്ങനെ നിക്കുക. ഞാനൊന്ന് ആലോചിച്ച് ഓടണോ വേണ്ടായോ, ഓടണോ വേണ്ടായോ, ഓടണോ വേണ്ടായോ, ഓടണോ വേണ്ട. എന്നിട്ട് അവസാന തീരുമാനം എടുത്തു, ഓടണ്ട, ഫൈറ്റ് ചെയ്യാൻ തീരുമാനം. എന്റെ അരയിലെ ഒരു ഒരു ഇതുണ്ടായിരുന്നു, ചുരിക. ചുരിക എന്ന് പറഞ്ഞാൽ ഈ വാള് തന്നെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത്. ഉറുമി 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 ആ ഉറുമി ഉണ്ട്. ഞാനത് പതക്കി ഇങ്ങോട്ട് എടുത്തു. ഒരു 5, 10, 15, 20, 25, 30, 45 മിനിറ്റ് ഞാൻ പൈറ്റി. അവസാനം ഓടി. ഞാനല്ലടി ആ 12 അമ്മമാരും ഓടി, വാളും കൊണ്ട് ഓടി. അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്റെ ജീവിതത്തിൽ. എന്റെ മാമ ഒന്നാമതെ പഠിച്ചിട്ട് ഞാൻ എനിക്ക് ഇവിടെ തലവേദന എടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് മാമന്റെ അടുത്ത് തള്ളോ പിന്നെ സത്യമടി. സത്യം താണ്ട നിന്നാണ് സത്യം. എനിക്കന്ന് 10-25 പൈസ ഉള്ളു. നല്ല ആരോഗ്യമില്ല. ഈ കളരി എല്ലാം അറിയാം. നിനക്കറിയാവല്ലോ ഈ അടുത്ത കാലം വരെ ഞാൻ അടിക്കും വെള്ളത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലയോ. ഇവിടെ വന്ന് തന്നെ എത്ര ഞാൻ ആ പോലീസുകാരനൊക്കെ അടിച്ചറിയാവോ നിനക്ക്? അതൊക്കെ ശരിയെന്നെ. ആ ഇപ്പം മാമൻ ആ സ്വഭാവം ഉണ്ടോ? അതില്ല. അതെന്തുകൊണ്ടാ? ആ അതെന്ന് പറഞ്ഞാലേ നിങ്ങളിപ്പൊ പ്രായമായി വരികയല്ലേ. പ്രായമായെന്നല്ല, നിങ്ങൾ ഇപ്പൊ ചെറുപ്പമായി വരികയല്ലേ. അല്ല നിങ്ങൾ പ്രായം വളർന്നു വന്നപ്പോഴ് മാമൻ ഇങ്ങനെ അടിക്കും വെള്ളത്തിനും പോലീസ് കേസും ഒക്കെ ആയിട്ട് വരുമ്പോള് നിങ്ങക്കല്ലേ എന്റെ നാണക്കേട്. അല്ലേ? ആ അതുകൊണ്ടാ മാമൻ അങ്ങ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചത്. അത് മാത്രമല്ലടി, മാമൻ അങ്ങനൊക്കെ നടന്നാലേ നിനക്കൊരു നല്ല പയ്യനെ കിട്ടത്തില്ല. അതാ ഹലോ. എവിടെ ഉണ്ട്? ഏ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. ആ സുഖമായിട്ടിരിക്കുന്നല്ലോ. ആ ഏ ആ 10,000 രൂപ ചേട്ടാ, അതൊക്കെ വെട്ടിപ്പ് കാര്യങ്ങളായിരിക്കും, അതൊക്കെ പറ്റിപ്പ് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ ഇപ്പോഴത്തെ കാലത്ത്? അങ്ങനെ ഒന്നു എവിടെ നിനക്കനുഭവം ഉണ്ടോ? ആ എന്നാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല അല്ല ഇത്രയും വില കൊടുത്തേ വാങ്ങിക്കുമ്പോ അത് പറ്റിപ്പാവുമെന്നാ എനിക്കൊരു പേടി. ഏ അല്ല നീ അത്രയോ ഉറച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ ഏതായാലും ഞാൻ ആലോചിച്ചിട്ട് പറയാം, ആലോചിച്ചിട്ട് പറയാം. വിളിക്കാം 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 ഉറപ്പ്. എന്നാ വെക്കുക വെക്കുക. എന്താ കാര്യം? അത് വേറൊരു കാര്യമുണ്ട്. എന്താ?
പറയാം. വന്ന അതായത് നമ്മുടെ ഈ കാശിന്റെ വിഷമങ്ങളെല്ലാം തീരാൻ പോവാ. എങ്ങനെ? നമ്മൾ കാശുകാരാകാൻ പോവാ. അതിന് മാർഗം ഉണ്ടാവും മാമ. എന്ത് മാർഗം? അതെ, നേരത്തെ എനിക്കൊരു ഫോൺ കാള് വന്ന നീ ഓർക്കുന്നുണ്ടോ? അത് ആരാ വിളിച്ചതെന്നറിയാവോ? എന്റെ അടുത്ത സുഹൃത്ത് പഞ്ചാബിലുള്ള മഡ്ഗാർഡ് സിംഗ്. ലൂധിയാനയല്ല, ലൂധിയാന. മഡ്ഗാർഡ് സിംഗ്? എന്റെ മാമ മലയാളത്തിലാണല്ലോ സംസാരിച്ചേ. മലയാളത്തിൽ സംസാരിച്ച അതിന് കാരണം എന്ന് പറഞ്ഞാൽ, അയാളെന്ന് പറഞ്ഞ മഡ്ഗാർഡ് സിംഗ് അവിടെ ചെന്ന് പേരിട്ടാ. അയാള് തിരുവല്ലക്കാരൻ രഘുനാഥന്. കൊറേ വർഷങ്ങളായിട്ട് അവിടെ ലൂധിയാനയില്. നീ കാര്യം പറ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ രഹസ്യമായിരിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ നാലു പേരല്ലാതെ മറ്റൊരു മനുഷ്യൻ അറിയരുത്. ഓ, എനിക്ക് ഉറപ്പ് തരാവോ? എന്തുവാ കാര്യം? കാര്യം പറ മാമ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാമ എങ്ങനെയാ കാശുണ്ടാകുന്നത്? നമ്മൾ അധ്വാനിച്ച കാശുണ്ടാകുന്നത്. അതെ, ഇത് അധ്വാനിക്കാത്ത കാശുണ്ടാകുന്ന ഒരു മാർഗമാണ്. ബാങ്ക് കൊള്ളയടിക്കേണ്ടി വരും. അതിനൊന്ന് എന്നെ വിളിച്ചാലായില്ലേ കേട്ടാ? അയ്യടാ, ബാങ്ക് കൊള്ളയടിക്കാൻ കൂട്ടുകൊണ്ടുപോകാൻ പറ്റിയ സാധനം അതൊക്കെ നീവിരുത്തമാ മാമ. ഇതങ്ങനെ നീവിരുത്തമായ കാര്യമല്ല. നീവിരുത്തമായിട്ടുള്ള കാര്യമല്ല. അല്ലാതെ കാശുണ്ടാകുന്ന ഒരു മാർഗം. അല്ലാതെ എങ്ങനെ കാശുണ്ടാക്കും? പണം കായ്ക്കുന്ന മരം. പണം പണം കായ്ക്കുന്ന മരം. എന്റെ പൊന്നു മാമ, ഒരു മരി എൽ കെ ജി പിള്ളേർ പഠിക്കുന്ന കഥ കണക്ക് പണം കായ്ക്കണം മരു. ഈ മഡ്ഗാർ സിംഗിനെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന തിരുവല്ലയിലെ രഘുനാഥനാ. അയാൾ ഇവിടെ കിടന്ന് കറക് കമ്പനി ഒക്കെ നടത്തി പൊട്ടി അവസാനം പഞ്ചാബിലേക്ക് കള്ളവണ്ടി കയറിയതാ. അവിടെ ചെന്നിട്ട് അയാൾക്ക് ഈ ഒരു മരം, ഈ പണം കായ്ക്കുന്ന മരം. അങ്ങനെ അത് നട്ടു വളർത്ത് അയാളങ്ങ് ഓടീശ്വരനായി. ഇപ്പോഴെന്ന് പറഞ്ഞാ മാമ അയാളുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് കൊട്ടാരം പോലൊരു വീട്, ഒരു അഞ്ചെട്ട് ഫോറിൻ കാറുകള്, പിന്നെ ഒരു ആറേഴ് ഫാം ഹൗസ്, 1200 ഏക്കർ പിന്നെ എസ്റ്റേറ്റ്, അതൊക്കെ പോട്ടെ, അഞ്ചു ഭാര്യമാര്. അതിലെല്ലാം കൂടെ 10-25 പിള്ളേര്. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക. അവനങ്ങനെ കള്ളം പറയത്തില്ല, എന്നെ പറ്റിക്കത്തൊന്നുമില്ല. 50,000 രൂപ ഒരു മരത്തിന് വില. എത്ര? 50,000 രൂപ. 50,000 രൂപ? ആ 50,000 രൂപയുടെ മരം എനിക്ക് ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. അവനിപ്പോ നാട്ടിലുണ്ട് മാമാ. നാട്ടിൽ അവന്റെ ഈ സ്റ്റോക്ക് മരവും ഇരിപ്പുണ്ട്. ഹോൾസെയിൽ റേറ്റ് തരാമെന്ന് പറഞ്ഞു. ഇപ്പം പോയാ 10,000 രൂപയ്ക്ക് മരം എനിക്ക് തരും. അല്ലെങ്കിൽ പിന്നെ 25,000-30,000 ഒക്കെ ആവും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഇപ്പം പോയാ മരുന്നിൽ നിൽക്കും, പിന്നെ ആയി കഴിഞ്ഞാൽ ഷോക്കിൽ നിൽക്കില്ല. നീ എല്ലാരും ഒന്ന് രക്ഷപ്പെടാനൊരു മാർഗം ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അവസാനം എല്ലാരും കൂടെ എന്നെ വട്ടനാക്കി. വേണമെങ്കിൽ മതി മാമ, മാമനൊന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടുന്നു. ഇപ്പൊ ഈ വർഷോപ്പും കൊണ്ട് വല്ലതും രക്ഷയുണ്ടോ? പണിയൊന്നും ഇല്ലല്ലോ. പണിയൊട്ട് അറിഞ്ഞുകൂടാ, അതൊരു ഘടകമാ. അതുപോലെ തന്നെ രാമന്റെ കാര്യം, അവനും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ഇനി പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ച് വിടണ്ടായോ? വേണം വേണം. അപ്പൊ കുറച്ച് കാശ് അളിയനും കൊടുക്കണ്ടായോ? ഇതിനെല്ലാം കൂടെ ഒരു മാർഗമായിട്ട് ഞാനിപ്പോ കാണുന്നത് ഈ മരവാ. എനിക്കും അങ്ങനെ 100% വിശ്വാസം ഒന്നുമില്ല മാമ. വിശ്വാസം അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ മഡ്ഗാർഡ് സിംഗിനെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ ഇതങ്ങ് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ, ഇല്ലെങ്കിൽ 10,000 രൂപ പോകുന്നല്ലേ ഉള്ളു. അതങ്ങ് പോട്ടെന്ന് വെക്കും. കാശ് കിട്ടുകയാണെങ്കിൽ പ്രയോജനമല്ലേ, നമുക്കെല്ലാം രക്ഷപ്പെടുത്തിക്കൂടായോ? എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എവളെ ഒരു IAS കൊണ്ട് കെട്ടിക്കുക എന്നാ. എവളെയാണെങ്കിലും ഒരു IPS കൊണ്ട്. അതുകൊണ്ടേ ഇപ്പം തൽക്കാലം എൻ്റെ ഈ കാശ് ഇച്ചിരി കുറവാണ്. പിന്നെ മാമനൊരു 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തരണം കടവായിട്ട്. മാമ എന്റെ പറമ്പിലെ മരം വെച്ച കാശ് ഒരു 1.5 ലക്ഷം രൂപ അടുത്ത മാസം വരും. അത് കിട്ടിയാ ഉടനെ മാമന്റെ 10,000 രൂപ തന്നേക്കാം. തരുവോ? നോക്കട്ടെ. ചോദിക്കാൻ പറ്റൂ?
വിശ്വസിക്കാന്ന് പറയാം മാമ മാമൻ എന്നെ വിശ്വസിക്കണ്ട, പക്ഷെ മഡ്ഗാർഡ് സിംഗിനെ വിശ്വസിക്കാം. ആൾ അത്രക്ക് പെർഫെക്റ്റ് ആ, ആ വിശ്വസിക്കാവുന്ന മനുഷ്യൻ. ഉരുളക്കുപ്പേരി